കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം ഇരുന്നാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ പോവാം. എനിക്ക് രണ്ടു ദിവസമായിട്ട് ഒരുപാട് ഡി എംസ് വരുന്നുണ്ട്. ചേച്ചി ഇപ്പോഴാണ് ചേച്ചി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലാകുന്നത്, ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. അപ്പം എൻകുട്ടി ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, പക്ഷേ പുറത്ത് ടോക്സിക് ഫാൻസ് അതിനെ വളച്ചൊടിക്കുകയാണ്, പല അപവാദങ്ങളും പറഞ്ഞു വരുത്തുന്നുണ്ട്, ആ കുട്ടിയുടെ ലൈഫ് വെച്ച് കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേറെ ഡി എം നിന്ന് കുറച്ച് സ്ക്രീൻഷോട്ട്സ് വരികയാണ്. അവിടെ ഇരുന്ന് കുറച്ച് ഗുണ്ടായസ സംഘങ്ങളും ഇതിന്റെ തലൈബന്മാരൊക്കെ ഇരുന്നിട്ട് എന്തിനേം ഫാൻസ് ആവാം, ട്രൂ ഫാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരാള് തെറ്റും ശരിയും ഒക്കെ ചെയ്താലും സപ്പോർട്ട് ചെയ്യും, പക്ഷെ ചെറ്റത്തരം ചെയ്ത് സപ്പോർട്ട് ചെയ്യരുത്. തെറ്റെന്താന്ന് പറയാനൊരു എത്തിക്സ് വേണം. എന്ത് വില കൊടുത്തും ആൾക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കാന്ന് പറഞ്ഞത് വളരെ മോശം മനോഭാവമാണ്. അത് എന്താണ്, ഇത് കുഞ്ഞു കുട്ടികളാണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഒന്നും എനിക്കറിയില്ല. അതോ ആൾക്കാർ പൈസ കൊടുത്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലും ആ ഒരു സ്പിരിറ്റ് കൊടുത്ത് കൊടുത്ത് ഇങ്ങനെ ആൾക്കാരെ ചെയ്യിപ്പിക്കുന്നതാണോ എന്ന് വെച്ചാൽ, ഒരാളെതിരെ എന്തെങ്കിലും ഒരാൾ അഭിപ്രായം പറഞ്ഞു അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക, അവരെ ഡീഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തൊലിക്കെട്ടി. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ല, കാരണം എന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അതൊക്കെ എവിടെ പറയാൻ എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ ചെയ്യരുത്. ഈ പെൺകുട്ടികൾ, ഒരുപാട് പെൺകുട്ടികളാണ് എനിക്ക് മെസ്സേജ്, അവർക്ക് കമന്റ് ചെയ്യാൻ പേടിയാണ്. അവർ പറഞ്ഞു ഡി എം ഒന്നും സ്ക്രീൻഷോട്ട് ഇടരുത്, നമുക്ക് അഭിപ്രായം പറയാനാണ്. പേടിയാവാണ്, ഒരു അഭിപ്രായം പറയാൻ പറ്റണില്ല, പക്ഷെ നല്ല വിഷമമുണ്ട് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ സത്യത്തിന് ഞാനായിട്ട് ആ വോയിസ് അന്ന് പറഞ്ഞത് എനിക്ക് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ തിരിച്ചു. ഓരോ ആളുകൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, ഭാവിയിൽ അവരെ വെറുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിപ്പോ കണ്ടസ്റ്റൻസ് ആണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും, പക്ഷേ അതിനെ അതിനനുകൂലിക്കുന്ന ആൾക്കാർ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ ചില അതിന്റെ വേറൊരു കമന്റ്, അത് ഞാനിപ്പോ ഇതിലിടാം, നീ പോയാൽ 100 പെണ്ണുങ്ങളെ വേറെ കിട്ടൂടി, നിനക്ക് അസൂയ കാരണമാണെന്ന്. 100 പെണ്ണുങ്ങളെ കൊണ്ടു നടക്കണത് ഞാൻ ഞരമ്പ് എന്നാണ് പറയാ, മനസ്സിലായ. അല്ലാണ്ട് 100 പെൺകുട്ടികളെ കൊണ്ടു നടക്കുന്ന ഹീറോയിസം എന്ന് പറയുന്ന ഒരു ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടാവും. അവരെ ജഡ്ജ് ചെയ്യണമൊന്നുമില്ല, അവരെ എന്ത് വേണേലും കാണിച്ചോട്ടെ, പക്ഷെ അതല്ലാത്ത ആൾക്കാരുണ്ട്, അങ്ങനത്തെ ആളുകൾക്കും ജീവിക്കണം. അതുകൊണ്ട് എന്റെ കമന്റ്സിൽ വന്നിട്ട് നിനക്ക് അസൂയടി, നീ പോയി അവന് വേറെ 10,000 പെണ്ണ് കിട്ടും എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു താങ്ങുമില്ല, മനസ്സിലായ. കാരണം അതിനെയല്ല ഞാൻ വില വെക്കുന്നത്. 100 പെണ്ണ് വന്ന 500 പെണ്ണ് വന്നു എന്ന് പറയാം, എന്നെ സംബന്ധിച്ച് അതൊരു വിലയില്ലാത്ത കാര്യമാണ്. ഒരാള് ഫേമസ് ആയി അല്ലെങ്കിൽ അയാള് സൂപ്പർ സ്റ്റാർ ആയി എന്ന് പറയുമ്പോൾ അയാള് കൈ കൂപ്പാൻ മാത്രം വിലയില്ലാത്തവളല്ല ഞാൻ. എനിക്ക് എന്റെ ലൈഫിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ ശരി പറയുന്നുണ്ടോ, ഞാൻ എന്നിലേക്കാണ് നോക്കുന്നത്. ഞാൻ നോണ പറയുകയാണെങ്കിലാണ് ഞാൻ തെറ്റുകാരിയാവുന്നത്, അല്ലാണ്ട് ഒരാളെ എന്നെക്കാളും വലുതായി എന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും കുറ്റക്കാരിയാവണില്ല. ഞാൻ എപ്പിസോഡ്സ് ഇപ്പൊ കാണാറില്ല, ഞാനിപ്പോ പുറത്താണ്, അതുകൊണ്ട് ദുബായിലാണ്, അതുകൊണ്ട് എനിക്ക് എപ്പിസോഡ്സ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ക്ലിപ്സ് ഒക്കെ ഓരോരുത്തരും അയച്ചു തന്നു, ദിൽഷനെ ഉപദ്രവിക്കുന്നതൊക്കെ ഭയങ്കര ടോക്സിക് ആണ്. അത് എനിക്ക് സത്യത്തിൽ ദൈവം ഉണ്ടെന്ന് തോന്നിപ്പോവാണ്. കാരണം ഞാൻ അന്ന് ഇത്രയും പറഞ്ഞപ്പോൾ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാനിത് പറഞ്ഞത് എനിക്ക് എന്റെ കൂടെ ആര് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചിട്ടില്ല, പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് എനിക്കിത് പറയണം എന്നൊരു ഫീൽ ഉണ്ടായതുകൊണ്ട്. കാരണം പിന്നീട് ഒരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ല, അന്ന് എനിക്കങ്ങനെ പറയാൻ തോന്നി. ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷയമില്ല, നിങ്ങൾ എന്നെ എങ്ങനെ കാര്യമായി തെറ്റിച്ചാലും. അത് സ്ത്രീകളൊക്കെയാണ് ഒന്നാമത് വന്ന് മെസ്സേജ് അയച്ചേക്കണേ, കാരണം ഞാൻ ഈ നാട്ടുകാരെ കണ്ട് ജീവിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ഒരാളെ ഇങ്ങനെ കുത്തിപ്പൊന്തിച്ച് അയാൾ തെറ്റെയ്താലും അയാള് നല്ലതാണ് പ്രകാശിപ്പിൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ മനുഷ്യനാണ്, എനിക്ക് മിസ്റ്റേക്സ് പറ്റും. എന്ന് വെച്ച് മിസ്റ്റേക്സ് പറ്റുമ്പോൾ നമ്മൾ അത് തിരുത്തണം, സെയിം മിസ്റ്റേക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത്. നമ്മളിപ്പോ തല്ലിടുമ്പോ വായെന്നൊക്കെ ഓരോന്ന് വന്നു പോകും, അതൊക്കെ എല്ലാ മനുഷ്യന്മാരും ചെയ്യണം, എല്ലാ കുടുംബങ്ങളിലും ഉള്ളതാ. പക്ഷെ സെയിം മിസ്റ്റേക്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ക്രൂക്കഡ് പ്ലാൻ ആണ്, അവർക്ക് എന്തോ നേടാനുണ്ട്. അതുകൊണ്ടാണ് സെയിം കാര്യം ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എനിക്ക് ഒരു വിഷമില്ല, കാരണം ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം പൂർണ്ണ വിശ്വാസം. ഒരാള് നോ പറഞ്ഞാൽ അത് നോ തന്നെയാണ്, അതിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള ആളുകള് ആ ഒരു പ്രവൃത്തിനെ ഭംഗിയാക്കിയിട്ട് ആ പെൺകുട്ടി മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ടല്ല, ആ പെൺകുട്ടി മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ടല്ല, ആ ചെയ്യുന്ന പ്രവൃത്തി ഇങ്ങനെ പിന്നാലെ പോകുന്ന പ്രവൃത്തി ഒരു പെണ്ണ് ചെയ്യായിരുന്നെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ലെന്ന്. അവളെ വിളിക്കുന്ന പേരെന്തായിരിക്കും, വളരെ, ഞാനത് പറയുന്നില്ല, വളരെ മോശമായ രീതിയിൽ ആ പെൺകുട്ടിനെ വിളിക്കും. പക്ഷെ ഒരാൺകുട്ടി ചെയ്തപ്പോ പറയുന്നത് അത് അവന്റെ തോന്നലല്ലേ, അത് ഉണ്ടാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതാണ് ഇവിടെ ഇപ്പോഴും ഈ ആണിനും പെണ്ണിനും ബണ്ട് നെയിം. ഒരാൺകുട്ടി എന്ത് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈവൺ ദോ ആ പെൺകുട്ടി അത്ര അവിടെ അനുഭവിച്ചിട്ട് പോലും അവള് മര്യാദയ്ക്കല്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. ദിൽഷയ്ക്ക് ആക്ച്വലി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ അതിന് ഷോയായതുകൊണ്ട് ചീത്തപ്പെടാൻ, ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഇത്രയും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാവും, നോ പറഞ്ഞു കഴിഞ്ഞിട്ട് പോവാതിരിക്കുന്നൊരവസ്ഥ.
എന്നിട്ട് ആ കുട്ടി സഹിച്ചു പിടിച്ച് മാന്യമായിട്ട് പെരുമാറണം, അതിനെ ആൾക്കാർ ചോദ്യം ചെയ്യുക. അവര് പറയണത്, ഞാൻ കുറെ കമന്റ്സ് വായിച്ചു, അവള് മര്യാദ, അവളവിടെ കുഴഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് എന്തൊക്കെയാണ് പറയണത്. എന്തായാലും ഇങ്ങനെ വളച്ചൊടിക്കുന്ന എന്ത് ജനങ്ങളാണെങ്കിലും നിങ്ങൾക്കൊന്ന് സ്വയം ചിന്തിക്കണം കേട്ടോ. നിങ്ങളിങ്ങനെ പകൽ മാന്യന്മാരായിട്ട് അഭിനയിക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടു പോയി വേറൊരു കാര്യമുണ്ട്, അതിൽ കോമഡിക്കാരുണ്ട്, എല്ലാവരും പറയണതാണ് കുട്ടിക്ക് എന്തോ വിഷമമുണ്ട്, വാപ്പ മരിച്ചതിന്റെ ദുഃഖം. ഓക്കെ ശരി, ഒരാള് മരിച്ചു, ഇഷ്ടപ്പെട്ട ഒരാള് മരിച്ചു, എന്തായാലും വിഷമമുണ്ട് എന്ന് വെച്ചിട്ട് ഒരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ വാപ്പയുടെ സ്നേഹം എനിക്ക് താ എന്നൊക്കെ പറയുന്നതിനോട് എനിക്കൊന്നും പറയാല്ലേ. ഇനി ആൾക്കാരെന്നെ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം മരിച്ചു പോയ ഒരാളുടെ സ്നേഹം തരാന്ന് കൊണ്ട് വേറൊരാളെ പിടിച്ച് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് മൈൻഡ് സെറ്റാണ്? മനഃപൂർവ്വം അയാളെ എന്ത് രീതിയിലും വീഴ്ത്താം, ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ആണത്. എക്സാക്ട്, ഭയങ്കര ക്രിമിനൽ കുറ്റമാണ് ഒരാളിങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ പേരില് എന്ന് വെച്ചാൽ ഒരാൾക്ക് വാപ്പയും ഉമ്മയും ഇല്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ ലോകത്ത് വളർന്നുണ്ട്. അവരൊക്കെ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചു വരും, നമുക്ക് നാളെ ഇവരൊക്കെ നഷ്ടപ്പെടാം. നമ്മൾ ജീവിക്കണം, നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഫുൾ ടൈം ഇതിന്റെ പേരും പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഇമോഷണലി യൂസ് ചെയ്യുന്നത് ഭയങ്കര വലിയ അബ്യൂസാണ്. ക്രഷിലല്ലേ നിനക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരാളുടെ ക്രഷ്, ഞാൻ പറഞ്ഞുള്ള അറിവില്ല നിനക്ക്, അങ്ങനെ ഒരു ക്രഷാണെന്ന് വിചാരിച്ചാൽ മതി, അടുത്ത ആള് വരുമ്പോ ഇത് അങ്ങ് മാറി വേറൊരു ക്രഷായിക്കോളും. ദിൽഷ എന്ന പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള പെൺകുട്ടികൾക്ക് വളരെ വേഗം മനസ്സിലാവും. ദിൽഷയ്ക്ക് ഇവിടെ രക്ഷപ്പെടാനുള്ള ഒരു അവസരമില്ല, കാരണം ആ വീടിനുള്ളിൽ പൂട്ടപ്പെട്ട് കിടക്കുകയാണ്. വളരെ വൃത്തികെട്ട ഒരു കളിയാണ് ബ്ലെസ്ലി ഇവിടെ ദിൽഷയോട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഡോക്ടർ റോബിനും ബ്ലെസ്ലിയുമാണ് ദിൽഷ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പല സിറ്റുവേഷനിലും ഈ ബ്ലെസ്ലി തന്നെ മറ്റുള്ളവരുടെ ഒപ്പം നടന്ന് കളിക്കുന്ന ഒരു വ്യക്തിയാക്കി ദിൽഷയെ താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. ബ്ലെസ്ലിക്ക് നന്നായിട്ടറിയാം ഡോക്ടർ റോബിന് പുറത്ത് കട്ട സപ്പോർട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ സപ്പോർട്ട് ദിൽഷയ്ക്ക് കിട്ടാനും സാധ്യതയുണ്ടെന്ന് ബ്ലെസ്ലിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ദിൽഷയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച് ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്നവർ കൊടുക്കുന്ന വോട്ടുകൾ ഇല്ലാതാക്കുക എന്നതാണ് ക്രൂരനായ ബ്ലെസ്ലിയുടെ ഉദ്ദേശം. പലതും വരെ നീ സഹിച്ചോ, അപ്പൊ നീ അത് മാറ്റില്ല. പല തവണ ബ്ലെസ്ലിയോട് ദിൽഷ പറഞ്ഞതാണ് നീ എൻ്റെ കുഞ്ഞനുജൻ മാത്രമാണെന്ന്. പക്ഷേ അതിന് യാതൊരു റെസ്പെക്റ്റും കൊടുക്കാതെ, മാത്രമല്ല നല്ലൊരു സൗഹൃദത്തിലിരിക്കുന്നവരാണ് ഇരുവരും, ആ വീട്ടിനുള്ളിലെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ സൗഹൃദങ്ങളില്ലാതെ ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൗഹൃദങ്ങൾ നേടിയെടുക്കാനാണ് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ പെട്ടുപോയതാണ് ദിൽഷ എന്ന പെൺകുട്ടി. ദിൽഷ സത്യസന്ധമായി ആണ് ബ്ലെസ്ലിയോട് സംസാരിക്കുന്നതും ബ്ലെസ്ലിയെ വിശ്വസിക്കുന്നതും. പക്ഷേ ബ്ലെസ്ലി ഇത് വെറും ഗെയിമായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കാരണം റിയാസ് വളരെ മോശമായ രീതിയിൽ ദിൽഷയെ പറഞ്ഞപ്പോഴൊന്നും തന്നെ ഈ ബ്ലെസ്ലി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ദിൽഷ ഇപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി വളരെ ക്രൂരമായിട്ട് അതിൻ്റെ ഉള്ളിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ദിൽഷ. കാരണം ഇത്രയും നാളും കൂടെ കൊണ്ടു നടന്ന സുഹൃത്താണ്. ഇത്രയും കാലം ഒറ്റ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു നടന്നിരുന്ന ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്ന ശത്രുക്കൾ ഇതെടുത്ത് ആഘോഷമാക്കുമെന്ന് ദിൽഷയ്ക്കറിയാം. വളരെ നിസ്സഹായമായ ഒരവസ്ഥയിലാണ് ദിൽഷ ഇപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നത്. ബ്ലെസ്ലിയുടെ പ്രണയം ദിൽഷയെ ഇത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് പോലും അത് തിരിച്ചറിയാനോ അത് മാറ്റാനോ ഒന്നും തന്നെ ബ്ലെസ്ലി ശ്രമിക്കുന്നില്ല. ഇതൊരു വെറും ഫേക്ക് നാടകമാണെന്ന് ആർക്കും മനസ്സിലാവും. കാരണം എല്ലാവരുടെയും ക്രഷ് തോന്നുന്ന ക്രഷ്ലി ഇപ്പോൾ ദിൽഷയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ദിൽഷ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഫ്ലവേഴ്സ് കൊടുത്തപ്പോൾ അതിനെതിരെ ആ ഒരു സന്തോഷം ഇല്ലാതാക്കാനും കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴുതി വീഴ്ത്താനും വേണ്ടി മാത്രമാണ് ബ്ലെസ്ലി പൂക്കൾ ദിൽഷയ്ക്ക് കൊടുത്തത്. ആ പറഞ്ഞ വാക്കുകളും വളരെ മോശമായിരുന്നു. ഒരു പെൺകുട്ടി നോ പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് വളരെ മോശമാണ്, ക്രൂരതയാണ്, ടോക്സിക്കാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഡോക്ടർ റോബിൻ പുറത്തേക്ക് പോയപ്പോൾ ബ്ലെസ്ലി എന്തിനാണ് കൈയടിച്ചതെന്ന്? ക്രൂരമായ ഒരു മനസ്സിൻ്റെ ഉടമയാണെന്ന് ബ്ലെസ്ലി പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ദിൽഷയെ പ്രേക്ഷകരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടാനും മറ്റു മത്സരാർത്ഥികളുടെ മുമ്പിൽ നാണം കെടുത്താനും, അതുമാത്രമല്ല ഡോക്ടർ റോബിന് വേണ്ടി ഫ്ലവർ ഡെഡിക്കേറ്റ് ചെയ്ത ദിൽഷയെ ഒന്നുകൂടി
വേദനിപ്പിക്കാനും ഒക്കെ കൂടിയാണ് ബ്ലെസ്ലി ഈ ഒരു ഫ്ലവർ ദിൽഷയ്ക്ക് കൊടുത്തുകൊണ്ടുള്ള നാടകം കളിച്ചത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, ഐ റിയലി 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 മിസ് യു. ഞാൻ ഇവിടെ ഫൈനലിൽ വരെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടുന്ന് പോവേണ്ടി വന്നു, അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ബട്ട് നോ പ്രോബ്ലം, നമ്മളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വിൻ ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് കാണാം. നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. സോ വൺസ് അഗെയിൻ ഐ റിയലി മിസ് യു ആൻഡ് യാ, ദിസ് ഈസ് ഫോർ യു. വളരെ കൃത്യമായിട്ട് ദിൽഷ ബ്ലെസ്ലിയോടുള്ള തൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് വിവരിച്ചു കൊടുത്തതാണ്. എന്നിട്ടും ഐ ലവ് യു പറഞ്ഞു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പ്രണയിക്കണമെന്നുള്ള കാര്യമൊക്കെ സംസാരിച്ച് ഈ പൂവ് ദിൽഷയ്ക്ക് കൊടുത്തത് ഏറ്റവും വലിയ ടോക്സിസിറ്റി ആയിട്ടാണ് തോന്നുന്നത്. പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളാണെങ്കിൽ അത് ഏത് ഫ്രണ്ടായാലും അവരെ വേദനിപ്പിക്കരുതെന്ന് ചിന്തിച്ച് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് വലിയ അബദ്ധമാണ്. ദിൽഷയ്ക്കിപ്പോൾ ആ വീട്ടിനുള്ളിൽ പരിമിതികൾ ഒരുപാടാണ്. അല്ലെങ്കിൽ ദിൽഷ എങ്ങോട്ടെങ്കിലും അവൻ്റെ മുഖത്ത് രണ്ടെണ്ണം പൊട്ടിച്ച് ഇറങ്ങിപ്പോയേനെ. ഇതില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ എന്നെയും ദിൽഷേനെയൊക്കെ ഒഴിവാക്കിയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ പാട്ട് പാടുകയും ദിൽഷ അതിന് ഡാൻസ് ചെയ്യുകയും ചെയ്ത ഉയരെന്ന് പറഞ്ഞ പാട്ടായിരുന്നു അന്ന് നോട്ടീസ് ചെയ്തതാണ്. അതിനുശേഷം സെൽഫി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എന്നെ വന്ന് സമാധാനിപ്പിക്കുകയും എന്നെ സന്തോഷപ്പെടുത്തുകയും ലേറ്റ് നൈറ്റ് ചെയ്തപ്പം എനിക്ക് നിങ്ങൾ മനുഷ്യനോടുള്ള ദയയാണ് കാണിച്ചത്. അത് ലേറ്റ് നൈറ്റ് ആക്കി തരം താഴ്ത്തേണ്ട യാതൊരാവശ്യവും ബ്ലെസ്ലിക്കില്ല. എന്താണാവോ ഈ ലേറ്റ് നൈറ്റിൻ്റെ ഉദ്ദേശം? എല്ലായിടത്തും ക്രൂക്കഡായിട്ട് സംസാരിക്കുകയും വളരെ മോശമായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബ്ലെസ്ലി. സ്വഭാവമിഷ്ടമായി. അതിനുശേഷം നിങ്ങളുടെ സെൽഫി ടാസ്ക് കണ്ടപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ടുള്ള അടുപ്പവും എത്രമാത്രം സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണെന്നും വ്യക്തമായി. അതിനുശേഷം ഓരോ ശരിയും തെറ്റും എന്താണ് എന്നുള്ള നിങ്ങളിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ജെനുവിനിറ്റിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്തു. അതിനുശേഷം ഇന്നും അന്നും ഇനിയൊരു 100-ാം ദിവസം ഞാൻ 100-ാം ദിവസം അതിനുശേഷം ഞാൻ ഒരുപാട് മിസ് ചെയ്യും. 100-ാം ദിവസം ഒരു പക്ഷേ അന്ന് തൊട്ട് ഒരു പുതിയ തുടക്കം പുതിയ ലൈഫിൽ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ലില്ലിപ്പൂക്കൾ ഞാൻ ദിൽഷയ്ക്ക് കൊടുക്കുകയാണ്. ഒരു പുതിയ തുടക്കം ആവട്ടെ എന്ന് സുഗന്ധപൂരിതമായ ഒരു തുടക്കം ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്ത് തുടക്കം ബ്ലെസ്ലി, എന്തൊരു മോശമാണിത്! സ്വന്തം അനിയനെ പോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നാണമാകുന്നില്ലേ? ഇതാണോ പുരോഗമനം? ഇതാണോ നീ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ നീ വെച്ചിരിക്കുന്ന മാതൃക? വളരെ മോശം എന്നേ പറയാനുള്ളൂ. ദിൽഷ ഒരു നല്ല പെൺകുട്ടി ആയതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഇത്ര മയത്തിൽ ഇടപെടുന്നത്. വേറെ സ്മാർട്ടായ പെൺകുട്ടികളായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നിന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെട്ടേക്കാം. നീ അവിടെ നാണം കെട്ടുപോയേനെ. താങ്ക് യു പോൺസ്, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. വീണ്ടും ബ്ലെസ്ലി പറയുന്ന പല കാര്യങ്ങളും കേട്ടിട്ട് തന്നെ കലിപ്പ് വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പെൺകുട്ടിയുടെ അവസ്ഥ. ഇത്രയും പറഞ്ഞിട്ടും വീണ്ടും പറയുന്നത് താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി എന്ന്. അതായത് ഇദ്ദേഹത്തിൻ്റെ ടോക്സിസിറ്റി വീണ്ടും വീണ്ടും ആളിക്കത്തിക്കാൻ അവസരം കൊടുത്ത ഈ ഒരു ബിഗ് ബോസിന് നന്ദി പറയുകയാണ്. എൻ്റെ പൊന്നു ബ്ലെസ്ലി, ഞാൻ എത്ര തവണ നിന്നോട് പറയണം, നീ എന്താ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത? സീരിയസ് ആയിട്ടാ പറഞ്ഞത്? തമാശ പോലെ. എടാ, ഞാൻ നിന്നെ അങ്ങനെ കാണുന്നില്ല എന്ന് എത്ര തവണ പറഞ്ഞു ബ്ലെസ്ലി. ഇതിനൊരു അവസാനമല്ലേ പറ, ഇതിനൊരു അവസാനം. നീ അത് വീണ്ടും വീണ്ടും പറയുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് മാറാൻ പറ്റത്തുണ്ട്. ആ കുട്ടി ഇത്രയ്ക്ക് വേദനയോടെ സംസാരിച്ചിട്ടും ബ്ലെസ്ലിയുടെ സംസാരം കണ്ടോ? ഇവന് എന്താണ് പ്രേക്ഷകരെ ചെയ്യേണ്ടത്? കാരണം ഇവൻ വെറും ഗെയിം കളിക്കുകയാണ്. ആ പെൺകുട്ടിയെ മാക്സിമം ഇമോഷണലി ത്രെട്ടൺ ചെയ്യുകയാണ് ഇവൻ ചെയ്യുന്നത്. ഇതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. ആ പെൺകുട്ടി നോ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ പെൺകുട്ടി ഒരു വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുകയാണ്. രക്ഷപ്പെട്ടു പോകാൻ യാതൊരു വഴികളുമില്ല. വഴികളെല്ലാം അടഞ്ഞു കിടക്കുന്ന ആ വീട്ടിനുള്ളിൽ ഇമോഷണലി ഡൗൺ ആക്കിക്കൊണ്ട് ഈ കുട്ടിയെ ശരിക്കും ടോർച്ചർ ചെയ്യുകയാണ് ബ്ലെസ്ലി. ആ വീട്ടിനുള്ളിൽ പ്രതികരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദിൽഷയ്ക്ക് ഇപ്പോൾ അത് ചെയ്യാനും പറ്റില്ല.
പക്ഷേ സാഡിസ്റ്റായ ബ്ലെസ്ലി ദിൽഷിയെ വളരെയധികം അതിൻ്റെ ഉള്ളിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാഡിസ്റ്റുകളായ ബ്ലെസ്ലിയും റിയാസും ദിൽഷയെയും ലക്ഷ്മിപ്രിയയും ധന്യയും മാനസികമായിട്ട് വളരെയധികം പീഡിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതൊരു റിയാലിറ്റി ഷോ ആണെങ്കിൽ കൂടിയും സ്ത്രീകളെ ഇത്തരത്തിൽ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിന് അറുതി വരുത്തുക തന്നെ വേണം. എല്ലാവരും നന്നായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുക. മാക്സിമം ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തും അധികാരികളുടെ ഇടയിൽ എത്തുന്നത് വരെ തന്നെ ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഇനി ഒരു ഷോയിലും സ്ത്രീകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടാനായിട്ട് പാടില്ല. ഇതിപ്പോൾ ബ്ലെസ്ലി ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഫിനാലയിൽ എത്തിപ്പെട്ട ദിൽഷയെ മോശമാക്കി ചിത്രീകരിച്ച് വോട്ടുകൾ കുറയ്ക്കുക എന്ന ഗൂഢ ഉദ്ദേശവും ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ദിൽഷയെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെയുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു ശക്തി പകരേണ്ടത് ഈ സമയത്താണ്. എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാഠമാണിത്. ഇതാണ് ടോക്സിക് ആയിട്ടുള്ള ഒരു ആൺകുട്ടി. ഇതേപോലെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുണ്ടെങ്കിൽ, അതായത് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുമ്പോഴും ഇങ്ങനെ ഇമോഷണൽ മെലോഡ്രാമ കാണിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ തളച്ചിട്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള ബന്ധങ്ങളെ സ്ട്രോങ് ആയിട്ട് എതിർത്ത് പറയാനും അതിനെ സ്റ്റോപ്പ് ചെയ്യാനും നിങ്ങൾ തീരുമാനിക്കണം. പെൺകുട്ടികളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ പെൺകുട്ടികളുടെ കയ്യിൽ തന്നെയായിരിക്കണം. മറ്റൊരാളുടെ ഇമോഷനും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. ആ പെൺകുട്ടി ആ വീട്ടിൽ അനുഭവിക്കുന്ന വേദനയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇനിയുള്ള സംഭാഷണങ്ങളൊന്ന് കേട്ടു നോക്കൂ. സത്യത്തിൽ എനിക്ക് രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞ് എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. ശരിക്കും എനിക്ക് പറ്റുന്നില്ല ബ്ലെസ്ലി. പിന്നെ ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പറ്റും എനിക്കൊന്നും? എനിക്കറിയാലോ എന്നെ, ഞാനതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. ഇല്ലേ, അത് വീണ്ടും വീണ്ടും പറയുമ്പോഴേ എനിക്ക് വേദനയാവുന്നെന്ന് നിനക്കറിയാം. ഇല്ലേ, അവിടെ നീയല്ല പെട്ടത്, ഞാനാണ് പെട്ടത്. നീ ബാക്കിയുള്ളവരുടെ മുഖം കണ്ടോ? അപ്പോൾ നീ അത് തന്നപ്പോൾ ഞാനെന്തോ നാടകം കളിക്കുന്ന പോലെ അവരുടെ ഒക്കെ മുഖം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ചിന്ത എന്താണെന്നറിയോ? നീ എന്നെ സംസാരിക്കുമ്പോഴും ഞാൻ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. നിനക്ക് എൻ്റെ സിറ്റുവേഷൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളെല്ലാവരും ചെയ്തു വെക്കുന്ന കാര്യത്തിൽ ഇവിടെ അനുഭവിക്കുന്നത് ഞാനാണ്.